ഇന്ത്യൻ സേനകൾക്ക് ആകാശ കരുത്ത് കൂട്ടാൻ പുതിയ 3 ഉപഗ്രഹങ്ങൾ കൂടി. ശത്രുവിന്റെ ഒളിത്താവളത്തിലെ സൂക്ഷ്മ ദൃശ്യങ്ങൾ വരെ പകർത്താൻ കഴിയുന്ന കാട്ടോസാറ്റ് 3 അടുത്ത 25-നും അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്താൻ കഴിയുന്ന റീസാറ്റ് അടക്കമുള്ളത് ഡിസംബറിലും ISRO വിക്ഷേപിക്കും. രാജ്യം നിർണായകമായ പുതിയ ചുവടുവയ്പിലേക്ക് കടക്കുകയാണ്. സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമായി കഴിഞ്ഞ ഏപ്രിലിൽ എംസാറ്റ്, മെയിൽ റീസാറ്റ് 2B ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതിന് പിന്നാലെയാണ് രാജ്യം വീണ്ടും പുതിയ ഉപഗ്രഹങ്ങൾ വിന്യസിക്കുന്നത്. PSLV-C-47, 48, 49 റോക്കറ്റുകൾ ഉപയോഗിച്ചായിരിക്കും വിക്ഷേപണം. കാട്ടോസാറ്റിനൊപ്പം US ചെറിയ ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിക്കുന്നുണ്ട്. 25 സെന്റിമീറ്ററിന്റെ ദൂര വ്യത്യാസത്തിലിരിക്കുന്ന വസ്തുക്കളെ പോലും 509 കിലോമീറ്റർ ഉയരെയുള്ള ഭ്രമണപഥത്തിൽ നിന്ന് വേർതിരിച്ചറിയാനും ദൃശ്യം പകർത്താനും ശേഷിയുള്ള ക്യാമറയാണ് കാട്ടോസാറ്റ് 3. ശത്രുപാളയത്തിലെ മനുഷ്യർക്കൊപ്പം തോക്കുകളുടെയും ബോംബുകളുടെയും വരെ വിവരങ്ങൾ ഇന്ത്യക്ക് സേനയ്ക്ക് ഇതിലൂടെ ലഭിക്കും. 16 കിലോമീറ്റർ വ്യാപ്തിയുള്ള മേഖല ഒറ്റ ദൃശ്യത്തിൽ പകർത്താനുള്ള റേഞ്ചുമുണ്ട്. ഭീകര കേന്ദ്രങ്ങളിലെ ഒളിത്താവളങ്ങൾക്കുള്ളിലെ ദൃശ്യം പകർത്താൻ കഴിയുന്ന മൾട്ടി സ്പെക്ട്രൽ ഹൈപ്പർ സ്പെക്ട്രൽ ഉപകരണങ്ങളും ഇതിലുണ്ട്. റിസാറ്റ് കടുകട്ടി മേഘങ്ങളെയും ഇരുട്ടിനെയും മറികടന്ന് ചിത്രങ്ങൾ പകർത്താൻ കഴിയുന്ന വലിയൊരു ഉപഗ്രഹം. അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റം നിരീക്ഷിക്കാൻ തന്നെയായിരിക്കും രാജ്യം ഇത് ഉപയോഗിക്കുക. മാത്രമല്ല, കരുത്തന്മാർ ഇനിയും ഇന്ത്യക്കൊപ്പം ചേരുകയാണ്. GSAT-1, GSAT-2, RESAT-1A, GSAT-32 തുടങ്ങിയ സൈനിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കാവുന്ന ഉപഗ്രഹങ്ങൾ ISRO അടുത്ത വർഷത്തെ വിക്ഷേപണ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വരും നാളുകളിൽ രാജ്യത്തിൻ്റെ പുതിയ കുതിപ്പ് തന്നെയായിരിക്കും കാണാൻ പോകുന്നത്. ISROയുടെ പുതിയ ഉപഗ്രഹങ്ങൾ ഇന്ത്യൻ സേനയ്ക്ക് കൂടുതൽ കരുത്തു പകരും. മാത്രമല്ല, കഴിഞ്ഞ നാളുകളേക്കാൾ കൂടുതൽ ശക്തമായി ഇന്ത്യൻ സേന പ്രതിരോധ മേഖലയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ലോകത്തെ 4-ാമത്തെ സൈനിക ശക്തി കൂടിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ പുതിയ ഉപഗ്രഹങ്ങൾ രാജ്യത്തിന് കൂടുതൽ കരുത്താകും.